സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വളരെ വിശാലമായ ഒരു ഭൂപരപ്പിൽ സിംഹഭാഗവും മരുതരങ്ങൾ പരക്കുന്ന ഈജിപ്തിന്റെ ഭൂരേഖയിൽ നേർത്ത ഒരു നാഡി പോലെയാണ് മഹാനദിയായ നൈൽ. നൈലിന്റെ തടത്തെയും അഴിപ്രദേശത്തെയും ആധാരമാക്കി രണ്ട് സാമൂഹിക വ്യവസ്ഥകൾ അവിടെ ഉയർന്നു വന്നിരുന്നു. അപ്പർ ആൻഡ് ലോവർ ഈജിപ്ത്, അതിനെ ചേർത്ത് ഭരിച്ചു ഫറവോമാർ. ആ ദേശം അതിനാൽ മിശ്രായിം എന്നറിയപ്പെട്ടു. ഹീബ്രുവിൽ അതൊരു ദ്വന്ദ്വ വചനമാണ്, രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നത്, രണ്ട് കോട്ടകൾ എന്നർത്ഥം. ഹീബ്രുവിൽ അത് ക്ലേശത്തെ കുറിക്കുന്നൊരു പദത്തിൻ്റെ സൂചനയും പേറുന്നുണ്ട്. മിശ്രായിം എന്നാൽ ആ അർത്ഥത്തിൽ ഇരട്ടിക്ലേശം എന്ന് പറയേണ്ടി വരും. ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയും ഞെരുക്കിക്കളഞ്ഞ ഈജിപ്തിലെ അടിമത്തം. അതുകൊണ്ട് തന്നെയാണ് ഈജിപ്ത് എന്നത് ഒരു ആത്മീയ അടയാളം കൂടിയായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിറയുന്നത്. നമ്മുടെ ആത്മീയതയെ ഞെരുക്കിക്കളയുന്ന ജീവിത താളങ്ങളുടെ മേളം. നമ്മെ വളർത്തുന്നുവെന്ന് അത് കരുതപ്പെടുമ്പോൾ തന്നെ നമ്മെ യഥാർത്ഥത്തിൽ അത് ഞെരുക്കിക്കളയുകയാണ്. ഇന്നലെ നാം നാഥൻ നവമായ പെസഹ ആചരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. പുതിയ പുറപ്പാടിൻ്റെ നാന്ദി കുറിക്കുകയാണ് നാഥൻ അവിടെ ചെയ്തത്. ഇന്ന് പെസഹ തിരുനാൾ. തൻ്റെ ദിവ്യ സാന്നിധ്യത്തിൻ്റെയും സ്നേഹ ശുശ്രൂഷയുടെയും കൂതാശകളെ സ്ഥാപിച്ച ദിനം. പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും. ക്രിസ്തു ശരീരം ഭക്ഷിക്കുന്നവൻ ക്രിസ്തു തന്നെയായി മാറുന്നു. ഒരു പുരോഹിതനും അപര ക്രിസ്തു തന്നെയാണ്. സത്താപരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണിവ. പക്ഷേ അതിനപ്പുറം ഒരു സ്നേഹത്തിൻ്റെ ചലനാത്മകതയുണ്ട് ഈ രൂപാന്തരീകരണങ്ങളിൽ. മനുഷ്യനുമായി സജീവ ബന്ധം സ്ഥാപിക്കുന്ന ലിവിംഗ് റിലേഷൻ ക്രിസ്തുവിൻ്റെ മുദ്രകളാണവ. സ്നേഹത്തിൻ്റെ ഈ ചലനമില്ലാതെ നമുക്ക് ഈ കൂതാശകളെ മനസ്സിലാക്കാനാകില്ല. സഭയുടെ ആരാധനയുടെയും ഉപവിയുടെയും കാതലായ ഭാവങ്ങൾ ഇവ പേറുന്നത് അതുകൊണ്ടാണ്. അവയ്ക്ക് വിടുതലിൻ്റെ ഭാവങ്ങളുണ്ട്. ജീവദായകമായ വിമോചനാത്മകമായ ദൈവിക ഭാവങ്ങളെ പ്രസരിപ്പിക്കുന്നു ഈ രണ്ട് കൂതാശകൾ. ക്രിസ്തു സാന്നിധ്യത്തെ പേറുന്ന അപര ക്രിസ്തുമാരെ സൃഷ്ടിക്കുകയാണ് ഈ കൂതാശകൾ. എന്നാൽ ഈ രണ്ട് കൂതാശകളിലും സംഭവിക്കാവുന്ന ഒരു അബദ്ധാചരണവുമുണ്ട്. പരിശുദ്ധ കുർബാന ചലനമറ്റ ഒരു ആചാരമായി നമുക്ക് ചുരുക്കിക്കളയാം. പൗരോഹിത്യത്തെ വെറും മാനേജർ പോസ്റ്റുമാക്കി മാറ്റാം. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ കുർബാന സ്ഥാപനത്തെ ഒരു സവിശേഷമായ പ്രവൃത്തിയുമായി നാഥൻ ചേർത്ത് ബന്ധിപ്പിക്കുകയാണ്. ഒരടിമയെപ്പോലെ ശിഷ്യരുടെ പാദങ്ങൾ നാഥൻ കഴുകുമ്പോൾ അതൊരു അവശ്യ പാഠമായി പകരുമ്പോൾ നമ്മൾ മുഴുവനും കുളിക്കേണ്ടതില്ല. ഒന്ന് കഴുകപ്പെട്ടവരാണ് നമ്മൾ. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ട ക്രിസ്തു രക്തത്താൽ നാം കഴുകപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ പാദങ്ങളിൽ മണ്ണ് പറ്റിയിട്ടുണ്ട്. മണ്ണിൽ പൂണ്ട് നടക്കുമ്പോഴും മണ്ണിനെ കാൽക്കീഴിലമർത്തി നേടാൻ ശ്രമിക്കുമ്പോഴും സംഭവിക്കുന്നതാണത്. ദൈവത്തെ മറന്ന് മണ്ണിലേക്ക് പോകുന്ന മനോഭാവത്തിൻ്റെ നേരെ കാലിലെ മണ്ണ് പോലും തട്ടിക്കളഞ്ഞ് തിരിച്ചു വരണം എന്ന് നാഥൻ പറഞ്ഞിട്ടുള്ളതുമാണ്. നാഥൻ ആ മണ്ണടരുകളെ കഴുകി അകറ്റുന്നു. നമ്മൾ ഭൂപതിമാരല്ല. അതിനാൽ ഭൂപതിമാരെ പോലെ ധാർഷ്ട്യം കാണിക്കരുതെന്ന് നാഥൻ പഠിപ്പിച്ചിട്ടുണ്ട്. മണലാരണ്യങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ തീർത്തവരാണ് ഈജിപ്തുകാർ. ഇന്നും നിലനിൽക്കുന്ന പിരമിഡുകളും മറ്റും, മരണത്തെ വെല്ലാൻ അവർ മണ്ണിനോട് പൊരുതി ഉയർത്തിയ സ്മാരകങ്ങൾ, ഇസ്രായേലിൻ്റെ ക്ലേശങ്ങളുടെയും അടിമകളായി അവരൊഴുക്കിയ രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും സ്മാരകങ്ങൾ കൂടിയാണത്. ഈജിപ്ത് വിട്ടുപോന്നപ്പോൾ ഇസ്രായേൽ ഇതുപോലെ സ്മാരകങ്ങൾ പണിതുയർത്തിയിട്ടില്ല. കാരണം അവരുടെ ഓർമ്മകളും സ്മരണകളും വിശ്വാസ സ്തംഭങ്ങളായി അവർ പ്രതിഷ്ഠിക്കുകയായിരുന്നു. തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകരപ്പെടുന്ന വിശ്വാസദീപങ്ങൾ. പെസഹാരാത്രിയിലെ കഥ ചൊല്ലൽ സൂചിപ്പിക്കുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വേരോടിക്കിടക്കുന്ന ദീപ്ത സ്മാരകങ്ങളാണവ. ഒടുവിൽ നവമായ പെസഹായെ സ്ഥാപിച്ചുകൊണ്ട് ഇന്ന് നാഥൻ പറയുകയാണ്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന്. മൺമയമല്ലാത്ത, മണ്ണെടുക്കാത്ത ഒരു ഓർമ്മയാണത്. ജീവിത മരുഭൂമികളിലെ ഈ പുതുപുറപ്പാട് വഴികളിൽ ഒരു മണൽക്കാറ്റും നമ്മെ മൂടിക്കളയില്ല.